Hi friends, കഥകേട്ട് പഠിക്കുന്ന ഈ കോഴ്സിൽ ഇന്ന് നാം പഠിക്കുന്ന കഥയാണ് ടോൾസ്റ്റോയ് ഫാം. നമുക്ക് കഥയിലേക്ക് കടക്കാം. വിശ്വ സാഹിത്യകാരനായ ടോൾസ്റ്റോയിയുടെ നിര്യാണത്തെ തുടർന്ന് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയും പണ്ഡിറ്റ് കറുപ്പനും ചേർന്ന് അയ്യങ്കാളി നായകനും മദർ തെരേസയെ നായികയുമാക്കി ന്യൂമിസ്മാറ്റിക് സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ബാനറിൽ ടോൾസ്റ്റോയ് ഫാം എന്ന സിനിമ നിർമ്മിച്ചു. ആരുടെ നിര്യാണത്തെ തുടർന്നാണ്? ടോൾസ്റ്റോയിയുടെ നിര്യാണത്തെ തുടർന്ന്. ആരെല്ലാമാണ് ഈ സിനിമയുടെ ഡയറക്ടർ? സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള, പണ്ഡിറ്റ് കറുപ്പൻ. ആരാണ് നായകൻ? അയ്യങ്കാളി. ആരാണ് നായിക? മദർ തെരേസ. ആരാണ് പ്രൊഡ്യൂസർ? ന്യൂമിസ്മാറ്റിക് സൊസൈറ്റി ഓഫ് ഇന്ത്യ. എന്താണ് സിനിമയുടെ പേര്? ടോൾസ്റ്റോയ് ഫാം. ഇവിടെ പുതിയൊരു മെത്തേഡിലാണ്, ലേണിംഗ് മെത്തേഡാണ് നമ്മൾ പരീക്ഷിക്കുന്നത്. ഇവിടെ നൽകിയിരിക്കുന്ന വ്യത്യസ്ത കളറിലുള്ള വാക്കുകൾ പ്രത്യേകം നിങ്ങൾ ഓർത്തു വെക്കുക. ബ്രെയിൻ ഇറ്റ്, ഫോക്കസ് ഇറ്റ്. ഓരോ വാക്കുകൾക്കും വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട്. അത് പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ സിനിമയിൽ അരവിന്ദ് ഘോഷ് പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ സിനിമയ്ക്ക് പെർമനൻ്റ് ഇൻ്റർനാഷണൽ പീസ് ബ്യൂറോയുടെ അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഈ സിനിമ ആദ്യമായി പ്രദർശിപ്പിച്ചത് ബംഗാളിലെ ഗീതാഞ്ജലി തിയേറ്ററിലാണ്. ഈ പ്രത്യേക പ്രദർശനത്തിന് പങ്കെടുത്ത പ്രധാന വ്യക്തികളാണ് എഡ്വേർഡ് എ ആമൻ, ബെർട്രാൻഡ് റസ്സൽ, അൽഫ്രഡ് വൈറ്റ്ഹെഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ പി എസ് നിരന്തരം ചോദിക്കുന്ന 1910 ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ട്സുകളാണ് ഈ ചെറിയ കഥയിലൂടെ നമ്മൾ പഠിച്ചിരിക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ ക്രിഡിലം ഫാക്ട്സുകളിലേക്ക് കടക്കാം. 1910 നവംബർ 20 ലോകപ്രശസ്ത സാഹിത്യകാരൻ ലിയോ ടോൾസ്റ്റോയി അന്തരിക്കുന്നത്. ലിയോ ടോൾസ്റ്റോയുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ പി എസ് സിയുടെ ചോദ്യങ്ങൾ. ലിയോ ടോൾസ്റ്റോയി ജനിച്ചത് റഷ്യയിലാണ്. അദ്ദേഹം റഷ്യൻ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന ഗ്രന്ഥങ്ങൾ അന്നാ കരീന, യുദ്ധവും സമാധാനവും, വാർ ആൻഡ് പീസ്, അന്നാ കരീന. ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു പുസ്തകമുണ്ട്, അതാണ് ദൈവരാജ്യം നിങ്ങൾക്കുള്ളിലാകുന്നു. ഈ പുസ്തകം എഴുതിയത് ലിയോ ടോൾസ്റ്റോയിയാണ്. ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകമാണ് ദൈവരാജ്യം നിങ്ങൾക്കുള്ളിലാകുന്നു. അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന വിശ്വസാഹിത്യകാരനായ ടോൾസ്റ്റോയിയുടെ നിര്യാണത്തെ തുടർന്ന്. അഥവാ ടോൾസ്റ്റോയി എന്നത് നാം നൽകിയിരിക്കുന്ന കളർ, അത് പ്രത്യേകം ബ്രെയിൻ ഇറ്റ്, ഫോക്കസ് ഇറ്റ്. ടോൾസ്റ്റോയിയുടെ നിര്യാണത്തെ തുടർന്ന് എന്ന് പറഞ്ഞ ആ കഥയിൽ 1910 നവംബർ 20 ലിയോ ടോൾസ്റ്റോയി അന്തരിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ടോൾസ്റ്റോയ് ഫാം എന്നതാണ്. ഈ കഥയുടെ പേര് തന്നെ ടോൾസ്റ്റോയ് ഫാം എന്നാണ്. അതെ, ഗാന്ധിജിയുടെ ആത്മഗുരുവാണ് ലിയോ ടോൾസ്റ്റോയ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ് ബർഗിനടുത്ത് ടോൾസ്റ്റോയ് ഫാം ഗാന്ധിജി സ്ഥാപിച്ചു. ഈ ഒരു ഫാമിന് ഒരു പ്രത്യേകത, ഗാന്ധിജിയുടെ ചിന്തകളുടെയും ഗവേഷണങ്ങളുടെയും പരീക്ഷണശാലയായിരുന്നു ഈ ടോൾസ്റ്റോയ് ഫാം. അടുത്തതായി നമ്മൾ കഥയിൽ പറഞ്ഞിരിക്കുന്നത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള. അതെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ട്സാണ്. 1910 സെപ്റ്റംബർ 26 സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ഓഫീസിൽ റെയ്ഡ് നടത്തുകയും സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയെ നാടുകടത്തുകയും ചെയ്യുന്നത്. ഇനി സ്വദേശാഭിമാനി പത്രവുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ പി എസ് സി ചോദ്യങ്ങൾ. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ആരാണ്? അത് വക്കം മൗലവിയാണ്. എപ്പോഴാണ്, ഏത് വർഷത്തിലാണ്? 1905. എവിടെ വെച്ചാണ് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത്? അത് അഞ്ചുതെങ്ങിലാണ്.
സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത്. 1905 അഞ്ചുതെങ്ങിൽ വെച്ചാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാരാണ് വക്കം മൗലവിയാണ്. ഇനി വളയേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില വസ്തുതകൾ പഠിക്കാം. മാർക്സിനെ കുറിച്ച് ഇന്ത്യൻ ഭാഷയിൽ എഴുതിയ ആദ്യ പുസ്തകം അത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയുടെ കാറൽ മാർക്സ് ആണ്. മാർക്സിനെ കുറിച്ച് ഇന്ത്യൻ ഭാഷയിൽ എഴുതിയ ആദ്യത്തെ പുസ്തകം സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള എഴുതിയ കാറൽ മാർക്സ് ആണ്. ഗാന്ധിജിയെക്കുറിച്ച് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി വളരെ ഇമ്പോർട്ടൻ്റ് ആയ പി എസ് സി ചോദ്യമാണ്. ഗാന്ധിജിയെക്കുറിച്ച് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി എഴുതിയതും സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയാണ്. അദ്ദേഹത്തിൻ്റെ മോഹൻദാസ് ഗാന്ധി എന്ന പുസ്തകമാണ് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ഗാന്ധിജിയെക്കുറിച്ചുള്ള ആദ്യ കൃതി. ഈ ആദ്യ കൃതിയും അതുപോലെ തന്നെ മാർക്സിനെ കുറിച്ചുള്ള ഇന്ത്യൻ ഭാഷയിൽ എഴുതിയ ആദ്യ പുസ്തകവും എഴുതിയത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയാണെന്ന് പഠിച്ചു വെക്കുക, ഓർത്തു വെക്കുക. ഇനി സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയുടെ തൂലികാനാമം എന്താണ്? അത് കേരളൻ എന്നാണ്. കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിക്കാറുണ്ട്. അത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ളയാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ഗ്രന്ഥം കൂടിയുണ്ട്. പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ട മലയാളത്തിലെ ആദ്യ ഗ്രന്ഥവും ഇതിന് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ളയാണ്. അദ്ദേഹത്തിൻ്റെ വൃത്താന്ത പത്ര പ്രവർത്തനം എന്ന പുസ്തകമാണ് ജേർണലിസ്റ്റുകളുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത്. ആ പുസ്തകം എഴുതിയത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയാണ്. പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ട മലയാളത്തിലെ ആദ്യ ഗ്രന്ഥമാണ് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള എഴുതിയ വൃത്താന്ത പത്ര പ്രവർത്തനം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ വസ്തുതകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കഥയിലൂടെ പോകുമ്പോൾ പണ്ഡിറ്റ് കറുപ്പൻ എന്ന് പറയുന്നുണ്ട്. അതെ, പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ 1910 വാലസമുദായ പരിഷ്കരണ സഭയ്ക്ക് രൂപം നൽകിയത്. 1910 കൊച്ചിയിലെ തേവരയിൽ വെച്ചാണ് അരയ സമുദായ പരിഷ്കരണത്തിന് വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ വാലസമുദായ പരിഷ്കരണ സഭയ്ക്ക് രൂപം നൽകിയത്. ഇനി പണ്ഡിറ്റ് കറുപ്പനുമായി ബന്ധപ്പെട്ട വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ. കേരള ലിങ്കൺ കവിത്തിലകൻ എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അത് പണ്ഡിറ്റ് കറുപ്പനാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ഉദ്വാന വിരുന്ന്, ബാലകലേശം, ജാതിക്കുമ്മി, ആചാരഭൂഷണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ പി എസ് നിരന്തരം ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രധാന ഗ്രന്ഥങ്ങളാണ്, പ്രധാന കൃതികളാണ് ഉദ്യാന വിരുന്ന്, ബാലകലേശം, ജാതിക്കുമ്മി, ആചാരഭൂഷണം. അദ്ദേഹത്തിൻ്റെ ഗൃഹനാമത്തിന് പ്രത്യേക പേരുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് സാഹിത്യ കുടീരം എന്നാണ്. നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത കൂടി. എം ഐ മോട്ടിവേഷൻ്റെ നവോത്ഥാന നായകരുടെ യാത്രകൾ എന്ന പുതിയ കോഴ്സിൽ പണ്ഡിറ്റ് കറുപ്പനെക്കുറിച്ച് വളരെ വിശദമായി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ഫാക്ട്സാണ് അയ്യങ്കാളി നായകനും. അതെ, 1910 ശ്രീമൂലം പ്രജാസഭയിൽ ആദ്യമായി അയ്യങ്കാളി അംഗമാവുന്നത്. അയ്യങ്കാളിയെക്കുറിച്ച് വളരെ വിശദമായി തന്നെ നമ്മുടെ കുറുപ്പില്ല കളരിയിൽ വളരെ വിശദമായി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ആ ഭാഗം കാണാൻ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റായ മറ്റൊരു വ്യക്തിയാണ് മദർ തെരേസ. മദർ തെരേസ നായികയുമായി എന്നാണ് നമ്മൾ ഈ കഥയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞത്. അതെ, 1910 മദർ തെരേസ ജനിക്കുന്നത്. അദ്ദേഹം ജനിക്കുന്നത് 1910 ഓഗസ്റ്റ് 26 ജന്മസ്ഥലം യൂഗോസ്ലാവിയയിലെ സ്കോപ്പിയായ് എന്ന് പറയുന്ന സ്ഥലമാണ്. ജന്മസ്ഥലം യൂഗോസ്ലാവിയയിലെ സ്കോപ്പിയായി. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം വളരെ വെറൈറ്റി പേരാണ്, ആഗ്നസ് ഗോൺ ഹാബയാസ്കു. ആഗ്നസ് ഗോൺ ഹാബയാസ്കു എന്നതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. ആഗ്നസ് ഗോൺ ഹാബയാസ്കു എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്.
മദർ തെരേസയ്ക്ക് 1979-ലാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്നത്. അദ്ദേഹം കൊൽക്കത്തയിൽ മിഷണറീസ് ഓഫ് ചാരിറ്റി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയപ്പോഴാണ് 1979-ൽ അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്നത്. പാവപ്പെട്ടവർക്ക് താങ്ങായിക്കൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം ഉയർന്നു വെച്ചത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റായ മറ്റൊരു PSC ചോദ്യമുണ്ട്. സമാധാന നോബൽ അർഹയായ ആദ്യ ഇന്ത്യക്കാരിയായ വിദേശ വംശജ, അതെ, അത് മദർ തെരേസയാണ്. 2016 സെപ്റ്റംബർ 4 അദ്ദേഹം വിശുദ്ധയാവുകയും ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റായ ഫാക്ട്സാണ് മദർ തെരേസയെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റായ സംഭവം ന്യൂമിസ്മാറ്റിക് സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ബാനറിൽ എന്നതാണ്. അതെ, 1910 അലഹബാദ് ആസ്ഥാനമായി ന്യൂമിസ്മാറ്റിക് സൊസൈറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമാവുന്നത്. ന്യൂമിസ്മാറ്റിക് എന്നതിനെ വളരെ ഇമ്പോർട്ടൻ്റായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നാണയങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് എന്താണ്? അത് ന്യൂമിസ്മാറ്റിക് എന്നാണ്. നാണയങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് ന്യൂമിസ്മാറ്റിക്. നാണയങ്ങളെക്കുറിച്ചുള്ള പഠനം ന്യൂമിസ്മാറ്റിക്. ഈ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റായ ഒരു ഫാക്ട്സാണ് അരവിന്ദ ഘോഷ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നു. അതെ, 1910 അരവിന്ദ ഘോഷ് പുതുച്ചേരിയിലെത്തി രാഷ്ട്രീയം വിട്ട് യോഗ ജീവിതം ആരംഭിക്കുന്നത്. നമ്മളെ 1908-ലും 1909-ലും വളരെ കൃത്യമായി അരവിന്ദ ഘോഷിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ആ ഭാഗം കാണാനായി ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഈ രാഷ്ട്രീയ ജീവിതം വിട്ട് യോഗ ജീവിതം ആരംഭിച്ചപ്പോൾ അമ്മ എന്ന പേരിൽ പ്രസിദ്ധയായ മീര റിച്ചാർഡ് 1926 അരവിന്ദ ആശ്രമം എന്ന് പറയുന്ന ഒരാശ്രമം പുതുച്ചേരിയിൽ പോണ്ടിച്ചേരിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി വളരെ ഇമ്പോർട്ടൻ്റായ LDC 2011 ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അരവിന്ദ ഘോഷിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് ദിവ്യജീവിതം, ദ ലൈഫ് ഡിവൈൻ എന്നതാണ് അരവിന്ദ ഘോഷിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥമെന്ന് പഠിച്ചു വെക്കുക. ഇനി അടുത്തതായി നമ്മൾ ഈ കഥയിലൂടെ പഠിച്ചിരിക്കുന്നത് പെർമനൻ്റ് ഇന്ത്യൻ നാഷണൽ പീസ് ബ്യൂറോയുടെ അവാർഡ് ലഭിച്ചു. അതെ, 1910 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്ന രണ്ടാമത്തെ സംഘടനയായി പെർമനൻ്റ് ഇന്ത്യൻ നാഷണൽ പീസ് ബ്യൂറോയെ തിരഞ്ഞെടുക്കുന്നത്. സമാധാനത്തിലുള്ള നോബൽ സമ്മാനം നേടുന്ന രണ്ടാമത്തെ സംഘടനയായി പെർമനൻ്റ് ഇന്ത്യൻ നാഷണൽ പീസ് ബ്യൂറോയെ തിരഞ്ഞെടുക്കുന്നത് 1910. ഈ ഒരു സംഘടന സ്ഥാപിച്ചത് 1891. ഇതിൻ്റെ ആസ്ഥാനം ജർമ്മനിയിലെ ബെർലിനാണ്. ആദ്യമായി നോബൽ സമാധാന നോബൽ സമ്മാനം ലഭിച്ച സംഘടനയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ദ ഡ്രോയിറ്റ് ഇൻ്റർനാഷണൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ട്സുകളാണ്. സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആദ്യ സംഘടന ഇൻസ്റ്റിറ്റ്യൂട്ട് ദ ഡ്രോയിറ്റ് ഇൻ്റർനാഷണൽ എന്നതാണ്. 1904 ആ സംഘടനക്ക് സമാധാന നോബൽ സമ്മാനം ലഭിക്കുന്നത്. പിന്നീട് 1910 പെർമനൻ്റ് ഇന്ത്യൻ നാഷണൽ പീസ് ബ്യൂറോ സമാധാന നോബൽ സമ്മാനം ലഭിക്കുന്ന രണ്ടാമത്തെ സംഘടനയായി മാറി. അടുത്തതായി നമ്മൾ പറഞ്ഞിരിക്കുന്നത് ബംഗാളിലെ ഗീതാഞ്ജലി തിയേറ്റർ. അതെ, ഗീതാഞ്ജലി എന്ന് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മയുണ്ടാവും. ടാഗോറിൻ്റെ ഗീതാഞ്ജലി ബംഗാളി ഭാഷയിൽ പ്രസിദ്ധീകരിച്ചത് 1910. വളരെ ഇമ്പോർട്ടൻ്റായ ടാഗോറുമായി ബന്ധപ്പെട്ട ചില ഫാക്ട്സുകൾ. സാഹിത്യത്തിൽ നോബൽ സമ്മാനം നേടിയ ആ ദേശക്കാരൻ, വളരെ ഇമ്പോർട്ടൻ്റായ PSC ചോദ്യമാണ്. സാഹിത്യത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഏഷ്യൻകാരനാണ്, അത് രവീന്ദ്രനാഥ ടാഗോറാണ്. 1913 അദ്ദേഹത്തിന് സാഹിത്യ നോബൽ സമ്മാനം ലഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അപരനാമം ഗുരുദേവ് എന്നതാണ്, വളരെ ഇമ്പോർട്ടൻ്റാണ്. ഗുരുദേവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്, സാഹിത്യകാരൻ, അത് രവീന്ദ്രനാഥ ടാഗോറാണ്. അദ്ദേഹത്തിന് തൂലികാനാമം ഭാനുസിംഹൻ എന്നാണ്. ബംഗ്ലാദേശ് ദേശീയഗാനം രചിച്ചതും രവീന്ദ്രനാഥ ടാഗോറാണ്. ബംഗ്ലാദേശ് ദേശീയഗാനത്തിൻ്റെ പേര് അമർ ഷോണാർ ബംഗ്ല എന്നാണ്. ബംഗ്ലാദേശിൻ്റെ ദേശീയഗാനം.
ഇന്ത്യയുടെ ദേശീയഗാനവും രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ജനഗണമന എന്നതാണ് ഇന്ത്യയുടെ ദേശീയഗാനം. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ച വ്യക്തി കൂടിയാണ് രവീന്ദ്രനാഥ ടാഗോർ എന്ന് പഠിച്ചു വെക്കുക. അതിനുശേഷം നമ്മൾ ചില വ്യക്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ വ്യക്തികളെ ഒന്ന് എഡ്വേർഡ് എയാമനാണ്. അതെ, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ചക്രവർത്തിയായിരുന്ന എഡ്വേർഡ് എയാമൻ അന്തരിച്ചത് 1910 അടുത്തതായി നമ്മൾ പറയുന്നത് ബഡ്രാഡ് റസ്സൽ ആൽഫ്രഡ് വൈറ്റ് ഹെഡ്. അതെ, 1910 ബഡ്രാഡ് റസ്സലും ആൽഫ്രഡ് വൈറ്റ് ഹെഡും ചേർന്ന് എഴുതിയ പ്രിൻസിപ്പ മാത്തമെറ്റിക്ക എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. 1910 ബഡ്രാഡ് റസ്സലും ആൽഫ്രഡ് വൈറ്റ് ഹെഡും ചേർന്ന് എഴുതിയ പ്രിൻസിപ്പ മാത്തമെറ്റിക്ക എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രിൻസിപ്പ മാത്തമെറ്റിക്കയുമായി ബന്ധപ്പെട്ട ഫാക്ട്സുകൾ. ഗണിതശാസ്ത്രത്തിലെ പ്രശസ്തമായ കൃതിയാണ് പ്രിൻസിപ്പ മാത്തമെറ്റിക്ക. ഈ ഒരു ഗ്രന്ഥത്തിന് 1950 ബഡ്രാഡ് റസ്സലിനും ആൽഫ്രഡ് വൈറ്റ് ഹെഡിനും നോബൽ സമ്മാനം ലഭിക്കുന്നതിനിടെ. ഇനി ഇത് കൺഫ്യൂസിംഗ് ഫാക്റ്റാണിത്. ഇതൊരു കുഴപ്പിക്കുന്ന ചോദ്യം കൂടിയാണ്. പ്രിൻസിപ്പ മാത്തമെറ്റിക്ക രചിച്ചത് ബഡ്രാഡ് റസ്സലും ആൽഫ്രഡ് വൈറ്റ് ഹെഡാണ്. എന്നാൽ ഭൗതികശാസ്ത്രത്തിലെ പ്രധാന പുസ്തകമായ ഫിലോസോഫിയ നാച്ചുറാലി പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക 1657 ഐസക് ന്യൂട്ടനാണ് രചിച്ചത്. ഭൗതികശാസ്ത്രത്തിലെ പ്രധാന പുസ്തകമായ ഫിലോസോഫിയ നാച്ചുറാലി പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക രചിച്ചത് 1657 ഐസക് ന്യൂട്ടനാണ്. എന്നാൽ പ്രിൻസിപ്പ മാത്തമാറ്റിക്ക എന്ന് മാത്രമുള്ള ഒരു ബുക്ക്, ആ പുസ്തകം രചിച്ചതാണ് നമ്മുടെ ബഡ്രാഡ് റസ്സലും ആൽഫ്രഡ് വൈറ്റ് ഹെഡും. ഈ പുസ്തകത്തിന്, ഐസക് ന്യൂട്ടൻ്റെ ഈ പുസ്തകത്തിന് വേറെയും പ്രത്യേകതയുണ്ട്. അതിൻ്റെ ചുരുക്കപ്പേര് പ്രിൻസിപ്പിയ എന്നതാണ്. അപ്പോൾ നമുക്കൊരിക്കലും മാറിപ്പോയരുത്. പ്രിൻസിപ്പ മാത്തമെറ്റിക്കോ എന്ന ബഡ്രാഡ് റസ്സലും ആൽഫ്രഡ് വൈറ്റ് ഹെഡും ചേർന്ന് പ്രസിദ്ധീകരിച്ചത്. എന്നാൽ ഫിലോസഫിയ നാച്ചുറാലി പ്രിൻസിപ്പിയ മാത്തമെറ്റിക്ക എന്ന പുസ്തകം രചിച്ചത് 1657 ഐസക് ന്യൂട്ടനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ട്സുകളാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. വീണ്ടും നമുക്ക് ഈ കഥയിലൂടെ ഫാക്ട്സുകൾ പഠിക്കാം. വിശ്വസാഹിത്യകാരനായ ലിയോ ടോൾസ്റ്റോയ് അന്തരിക്കുന്നത് 1910 സെപ്റ്റംബർ 26 സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ഓഫീസിൽ റെയ്ഡ് നടത്തി സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയെ തിരുവിതാംകൂറിൽ നിന്ന് നാടുകടത്തുന്നത്. 1910 പണ്ഡിറ്റ് കറുപ്പൻ ബാലസമുദായ പരിഷ്കരണ സഭയ്ക്ക് രൂപം നൽകുന്നത്. 1910 അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ ആദ്യമായി അംഗമാവുന്നത്. 1910 ഓഗസ്റ്റ് 26 മദർ തെരേസ ജനിക്കുന്നത്. 1910 അലഹബാദ് ആസ്ഥാനമായി ന്യൂമിസ്മാറ്റിക് സൊസൈറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമാവുന്നത്. 1910 അരവിന്ദഘോഷ് പുതുച്ചേരിയിൽ രാഷ്ട്രീയം വിട്ട് യോഗ ജീവിതം ആരംഭിക്കുന്നത്. 1910 സമാധാന നോബൽ നേടുന്ന രണ്ടാമത്തെ സംഘടനയായി പെർമനൻ്റ് ഇന്ത്യൻ നാഷണൽ പീസ് ബ്യൂറോയെ തിരഞ്ഞെടുക്കുന്നത്. 1910 ടാഗോറിൻ്റെ ഗീതാഞ്ജലി ബംഗാളി ഭാഷ പ്രസിദ്ധീകൃതമാകുന്നത്. 1910 ബ്രിട്ടീഷ് ഇന്ത്യയുടെ ചക്രവർത്തിയായിരുന്ന എഡ്വാർഡ് എയാമൻ അന്തരിക്കുന്നത്. 1910 ബഡ്രാഡ് റസ്സലും ആൽഫ്രഡ് വൈറ്റ് ഹെഡും ചേർന്ന് എഴുതിയ പ്രിൻസിപ്പ മാത്തമെറ്റിക്ക എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ പി എസ് സി നിരന്തരം ചോദിക്കുന്ന 1910 കിടിലൻ ഫാക്ട്സുകൾ നമ്മൾ പഠിച്ചിരിക്കുന്നു. അടുത്ത കിടിലൻ സ്റ്റോറിയുമായി നമുക്ക് കാണാം. അതുവരെ ഏവർക്കും താങ്ക് യു.